നമുക്ക് ഇനി ക്ലാസ്സുകളുടെ കാര്യത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഈ പ്രൊഫഷണൽ കോളേജുകളിലെ ക്ലാസ്സുകളും നാളെ ആരംഭിക്കുകയാണല്ലോ അതുമായി ബന്ധപ്പെട്ട ഈ സമയക്രമീകരണങ്ങൾ ഈ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണോ അവിടെ ഈ സൗകര്യങ്ങൾ പ്രൊഫഷണൽ കോളേജുകളല്ലാത്ത കോളേജുകളിൽ സൗകര്യങ്ങൾ പരിമിതമായ കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണെങ്കിൽ കൂടിയും പരിമിതമായ സൗകര്യങ്ങളുള്ള കോളേജുകളിൽ എങ്ങനെയാണ് ക്ലാസ്സുകളുടെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സുകൾ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതായത് വിസ്താരമേറിയ ക്ലാസ് റൂമുകൾ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിലെ പകുതി കുട്ടികൾക്ക് ഒരു അക്കാദമിക് സെഷനും അടുത്ത പകുതിക്ക് അടുത്ത ദിവസം മറ്റൊരു സെഷനുമായിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥാപന മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ പലരും അഭിപ്രായപ്പെട്ടു അവർക്ക് വിസ്താരമേറിയ ഹോളുകളും സെമിനാർ ഹോളുകളും ലാബുകളും ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ ഒരുമിച്ച് ഒരിടത്ത് ഇരുത്തി ക്ലാസ് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറയുകയുണ്ടായി അങ്ങനെ വിസ്താരമേറിയ ഹോളുകളൊക്കെയുള്ള ക്ലാസ് റൂമുകൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ അത് അങ്ങനെ ചെയ്യാവുന്നതാണ് സ്ഥാപന മേധാവികൾ മുതിർന്ന അധ്യാപകരും കോളേജ് കൗൺസിലുകളുമൊക്കെ ആയിട്ട് ആലോചിച്ച് വിവേചനപരമായി വിവേചന ബുദ്ധിയോടുകൂടി തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ജുഡീഷ്യസായ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള അനുഭവ സമ്പത്തുള്ളവരാണ് നമ്മുടെ സ്ഥാപന മേധാവികൾ അപ്പോൾ ആവശ്യമെങ്കിൽ രണ്ടായി ക്ലാസ് നടത്താം അല്ല ഇനി വിസ്താരമേറിയ ക്ലാസ് റൂമുകളാണെങ്കിൽ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതോടൊപ്പം ഹോസ്റ്റൽ സൗകര്യങ്ങളെ കുറിച്ച് അവിടെയും വളരെയധികം ആശങ്ക ഉണ്ടാവും ഈ രക്ഷിതാക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ആശങ്ക ഉണ്ടാവും അവിടെയും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്റ്റലുകളും കൃത്യമായി സാനിറ്റൈസ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചില ഹോസ്റ്റലുകൾ സി എഫ് എൽ ടി സികളായിട്ട് പ്രവർത്തിച്ചിരുന്നു അവയൊക്കെ തന്നെ ഇപ്പോൾ കോളേജുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ വിട്ടു നൽകണമെന്ന് ജില്ലാ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരോഗ്യ വകുപ്പിനോടും ഈ കാര്യം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഹോസ്റ്റലുകളിൽ കുട്ടികൾക്ക് അവരെങ്ങനെ പെരുമാറണമെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കോവിഡ് പ്രോട്ടോകോള് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കുട്ടികൾക്ക് അത്യാവശ്യം ധാരണയുണ്ട് മുതിർന്ന കുട്ടികളാണ് എങ്കിൽ പോലും അവർ യുവാക്കളാണ് എന്നുള്ളത് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഈ നിയമങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരോട് വളരെ ജാഗ്രതാപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നിശ്ചയമായും ക്ലാസ് കൊടുത്തുകൊണ്ട് വേണം ഹോസ്റ്റലുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും അതേ അതോടൊപ്പം തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ ക്ലാസുകൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കോളേജ് തലത്തിലായാലും വിദ്യാർത്ഥികൾക്കിടയിലുള്ള വാക്സിനേഷൻ്റെ കാര്യത്തിൽ നടപടി സ്വീകരിച്ചത് ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ ആദ്യ ഡോസ് വാക്സിൻ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമായിട്ടുണ്ടോ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കടക്കം വാക്സിനേഷൻ ഡ്രൈവുകൾ കോളേജ് അടിസ്ഥാനത്തിൽ നടത്തിയിരുന്നു വാക്സിനേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വാക്സിനേഷൻ ഒരു മാസം മുൻപ് തന്നെ കോളജി എഡ്യൂക്കേഷൻ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു കണക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ തൊണ്ണൂറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വാക്സിനേഷൻ ഒരു ഘട്ടമെങ്കിലും ലഭ്യമായതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തുടർന്ന് എല്ലാ സ്ഥാപനങ്ങളിലും സ്ഥാപന തലത്തിൽ തന്നെ ഇനിയും വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ചുള്ള ക്യാമ്പുകൾ പലയിടത്തും നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി ഇനിയും അത് നടന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അത് അടിയന്തരമായിട്ട് നടത്തുന്നതാണ് ഒപ്പം തന്നെ വകുപ്പുമായിട്ട് അതിനു വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശരി തീർച്ചയായിട്ടും ഒപ്പം ഈ വിദ്യാർത്ഥികൾ ഏറെ ഏറെക്കാലത്തിന് ശേഷം അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടച്ചുപൂട്ടലിൽ നിന്നും കോളേജുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് സംഘടനാ പ്രവർത്തനമുണ്ട് കലാപ്രവർത്തനമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയും ഇനി നടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ കോളേജുകൾ തുറക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ കോവിഡ് ഉണ്ട് എന്ന് കരുതി മനുഷ്യന് വ്യവഹാരങ്ങളൊക്കെ ദീർഘകാലത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ കോവിഡിനൊപ്പം ജീവിക്കാൻ പരിശീലിക്കുക എന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ മനുഷ്യരാണ് അപ്പോൾ മനുഷ്യരുടെ സർഗവ്യാപാരങ്ങളൊക്കെ മുന്നത്തേതുപോലെ തന്നെ തുടരേണ്ടതുണ്ട് ഏറ്റവും കൗതുകകരമായ കാര്യം ഈ കോവിഡ് കാലത്തും അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ നമ്മുടെ കുട്ടികൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടെ തന്നെ അതിമനോഹരമായിട്ട് കലോത്സവങ്ങളൊക്കെ അവർ സംഘടിപ്പിക്കേണ്ടായി പല സ്ഥാപനങ്ങളിലും കുട്ടികളുടെ മുൻകൈയോടെ നടന്ന ഓൺലൈൻ കലോത്സവങ്ങളിൽ ഞാൻ പങ്കെടുക്കേണ്ടായി അപ്പോൾ അത് അവർ വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു ഇനി ഓൺലൈൻ അല്ലാതെ ഫിസിക്കലായിട്ടുള്ള വേദികൾ പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് അപ്പോൾ അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കോവിഡ് പ്രോട്ടോകോള് പാലിച്ചുകൊണ്ട് തന്നെ കുട്ടികൾ ചെയ്യട്ടെ നടത്തട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ ഈ കോളേജ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാംശങ്ങളാണ് ഇതൊക്കെ തന്നെ ഈ യുവജനോത്സവം കായിക മത്സരങ്ങൾ ഒക്കെ തന്നെ അതൊക്കെ ഇപ്പോൾ വലിയ പരിമിതിയാണ് പല കുട്ടികൾക്കും രണ്ട് വർഷത്തെ കോളേജ് ജീവിതം നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് വർഷങ്ങളിലായിട്ട് കോളേജിൽ കടന്നു വന്നിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് കോളേജ് ജീവിതം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോളേജ് തുറക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് മനുഷ്യരാണല്ലോ മനുഷ്യ കുട്ടികളാണല്ലോ യുവാക്കളാണല്ലോ അപ്പോൾ അവർ അങ്ങനെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്